തീർച്ചയായിട്ടും. അതിന്റെ ഒരു കഥ പറ ഇപ്പോ ജോപ്പോളായിട്ട് എങ്ങനെയാണ് ബന്ധം? അന്ന് ഇന്നൊക്കെ ഒരേമാതിരി ബന്ധാണ് ഞങ്ങള്. അവൻ പക്ഷെ എന്റെ ജൂനിയറാണ്. പക്ഷെ ഞങ്ങൾ കളിച്ചത് ആ അപ്പോ ഞാനൊക്കെ ഇന്ത്യ കളിക്കുമ്പോ കുറെ എണ്ണം അവൻ വന്ന്. പക്ഷെ നാട്ടില് ഒരുമിച്ച് കളിക്കലും ഞാൻ വെക്കേഷൻ വരുമ്പോ അവൻ്റെ കൂടെ കളിക്കലും അങ്ങനെ ഞാൻ തന്നെയാണ് മോഹൻ ബാനില് പറഞ്ഞിട്ട് കൊണ്ടുപോകണം നെയ്മുദ്ദീൻ എന്നിട്ട് കൊണ്ടുപോണ ആ ഒരു മോഹൻ ബാനിൽ ഫസ്റ്റ് വന്നപ്പോട്ടുള്ള പിന്നുള്ള ഞങ്ങൾ കംപ്ലീറ്റ് ഒരുമിച്ച് ചേർന്നു. അതിലൊരു ഏറ്റവും വലിയ ഇന്ത്യയിൽ ഒരാൾ അങ്ങനെ ഇത്ര പാർട്ട്ണർഷിപ്പിൽ കളിച്ചിട്ടില്ല. അത് ഞങ്ങൾ രണ്ടുപേരും തന്നെ കളിച്ചുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കിഷാനുടേയും വികാസ് ബാഞ്ചി ഒരുമിച്ച് കളിച്ചിട്ടുള്ള പ്ലെയേഴ്സ് അറിയാം. പക്ഷെ അവർ കൽക്കട്ടുള്ളിൽ മാത്രമേ കളിച്ചിട്ടുള്ളൂ. അതുപോലെ മോഹൻ ബാനിലോ ഈസ്റ്റ് ബംഗാളിലോ അവിടെ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാനും ജോപ്പോളും എന്ന് പറഞ്ഞാൽ കൽക്കട്ടയിൽ കേരളത്തിൽ ജെയ്സീട്ടിൽ ഈ മൂന്ന് സ്റ്റേറ്റിൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. ഇതുവരെ ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ചോദിച്ചു കൽക്കട്ട പേപ്പർ കാരണം പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നടക്കണേ ഇത്രയും മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് കളിക്കുമ്പോഴായാലും പുറത്തതിലും ഫ്രണ്ട്ഷിപ്പ് ഇതുവരെ അങ്ങനെ ആർക്കും കൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലേ ഒന്നും അടിച്ചു പിരിയും വേറെ എന്തെങ്കിലും ആവും ഒരു കൊല്ലം രണ്ടു കൊല്ലമൊക്കെ കളിക്കുള്ളൂ. നമ്മളങ്ങനല്ല, നമ്മൾ അതാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഒരു സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ ഒരു ചേട്ടനായിട്ടുള്ള ബന്ധമാണ്. വലിയൊരു വലിയൊരു ഭാഗ്യമാണ് ഞങ്ങളെ രണ്ടുപേരുടെയും. പിന്നെ രണ്ടാൾക്കാരെ കുറിച്ച് എനിക്ക് ചോദിക്കാം. ഒന്ന് ബ്രൂണോ കുട്ടിയോ ഒന്ന് ബൈജിങ് കുട്ടിയോ. ഇവർ രണ്ടുപേരെ കുറിച്ചുള്ള ഓർമ്മകൾ അവരായിട്ടുള്ള ബന്ധം. ബ്രൂണോ കുട്ടീനോ ഞാനൊക്കെ ഒരുമിച്ച് ഓരോ പ്രായക്കാരാണ്, ഒരുമിച്ച് കളിച്ചു വന്നാണ്. ഫ്രീ ഒളിമ്പിക്സ് തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് കളിക്കുന്നതാണ്. പിന്നെ അവൻ സൽഗോക്കറിലും ഞാൻ കൽക്കട്ടയിലും കേരളത്തിലും ഇവിടെയൊക്കെ കളിക്കുന്നു, ജയിച്ചിട്ട് കളിക്കുന്നു. അവൻ സൽഗോക്കർ അല്ലെങ്കിൽ ഗോവ വിട്ടിട്ട് എവിടെയും പോയിട്ടില്ല. പിന്നെ നാഷണൽ ടീമിലുള്ള ബന്ധം ഉള്ളു, നാഷണൽ ടീമിൽ എപ്പോഴും ഉണ്ട്. പക്ഷെ ബൈജുനും ഞാൻ പറഞ്ഞ ഒരു ഭയങ്കര ബന്ധമാണ്. കാരണം ഏറ്റവും അധികം ഞാനും ബ്രൂണോ സീനിയർ ഇന്ത്യയൊക്കെ കുറച്ച് കളിച്ചിട്ടുണ്ടാവുള്ളൂ. കുറച്ച് കളി അപ്പം നിർത്തിപ്പോയി. അപ്പോൾ ഞാനും ബൈജും കുറേ കൊല്ലം കളിച്ചിട്ടുണ്ട്. ഏറ്റവും അധികം ബൈജുൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് സീനിയർ ടീമിൽ വന്നപ്പോൾ ഞാനുണ്ട്. അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. പാർട്ട്ണർഷിപ്പ് ഞാനും ബൈജു എന്ന് പറഞ്ഞ വലിയൊരു ഘടകമാണ്. കാരണം എല്ലാവരും പറയാത് ബൈജും കുട്ടിയായും വിജയനും. അതെന്താ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളിൽ ജലസുണ്ടായിരുന്നില്ല. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ജലസില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളിൽ. പക്ഷെ എനിക്ക് ഗോൾ അടിക്കാൻ പറ്റാത്ത നല്ല സിറ്റുവേഷൻ വന്ന എനിക്ക് അവൻ 100% ഷുവറാണ്. ഞാൻ അവൻ ബോൾ കൊടുക്കാറുണ്ട്, അതേപോലെ അവനും. പക്ഷെ നമ്മൾക്ക് ഞാൻ ഗോൾ അടിച്ചാലും എൻ്റെ പേര് പേപ്പറിൽ വരുള്ളൂ എന്നുള്ളൊരു ജലസില്ല നമുക്ക്. അതുകൊണ്ടാണ് ഇത്ര വർഷം നമുക്ക് ഇന്ത്യൻ ടീം നാഷണൽ ടീമിൽ ഇത്രയും കണ്ടിന്യൂ ആയിട്ട് കളി. ഞാനവനും ജയിച്ചിട്ട് കളിച്ചിട്ടുണ്ട്, ഞാനും ജയിച്ചിട്ട്, ഞാനവനും ജോപ്പോളും കളിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഐ ലീഗിലെ ടോപ്പ് സ്കോറ് അവനാണ്. അതെന്തുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരാണ് സ്ട്രൈക്കർ കളിക്കുന്നത്. നമുക്ക് അങ്ങനത്തെ ഒരു ജലസ് ഇല്ലാത്ത കാരണം അങ്ങനെ മുന്നോട്ട് പോയി. വലിയൊരു പാർട്ട്ണർഷിപ്പ് ആയിരുന്നു ഇന്ത്യൻ ടീമിൽ. അതായത് സുനിൽ ഛേത്രി വന്ന്, ഞാൻ റിട്ടയർഡ് ആയപ്പോൾ സുനിൽ ഛേത്രി വന്ന്. ഗ്രേറ്റ് മാൻ ഛേത്രിയും വായിച്ചു കമ്പയർ ചെയ്താൽ ഒരുമിച്ച് ഒരു കളിച്ചിട്ടുള്ള ആളാണല്ലോ ബൂട്ടിയ. ബൂട്ടിയുടെ ഒരു കഴിവും ഷാർപ്നെസ്സും വെച്ചിട്ട് ഒന്ന് സുനിൽ ഛേത്രി കമ്പയർ ചെയ്തു. സുനിൽ ഛേത്രി സ്വാഭാവികമായിട്ടും 15 വർഷം ഇന്ത്യൻ ടീമിൽ കളിച്ചു, ഒക്കെ ശരിയാണ്. ക്യാപ്റ്റനായി ഇത്ര നടക്കുക, ലോകത്തില് ഗോളടിയിൽ നാഷണൽ ടീമിന് വേണ്ടി ഗോളടിച്ചതിൽ 2-ാമത്തെ സ്ഥാനം. വായിച്ചിങ്ങനെയും ഛേത്രിയും തമ്മിൽ കമ്പയർ ചെയ്താൽ നമ്മളിപ്പോ റൊണാൾഡോനും മെസ്സിനെയും കമ്പയർ ചെയ്യുന്നവരായിരിക്കും. രണ്ടും ബെസ്റ്റ് പ്ലെയേഴ്സാണ്, പക്ഷെ രണ്ടും ഡിഫറൻസ് ഗെയിമാണ് രണ്ടുപേരും. ബൈജു കുട്ടിയ ഡി ബോക്സിൽ ഉള്ളിലെ സൂപ്പർ പ്ലെയറാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് എങ്ങനെ വേണമെങ്കിൽ ഗോൾ അടിക്കാൻ അറിയാം. പക്ഷെ സുനിലിന് അതറിയുന്നെങ്കിലും അവൻ ബാക്കിൽ പോയി ബോൾ എടുത്ത് പാസ് കൊടുത്ത്, രണ്ടും ഡിഫറൻ്റ് ഗെയിമാണ് രണ്ടുപേരെയും. മനസ്സിലായില്ലേ? രണ്ടുപേരും സൂപ്പർ സ്റ്റാറുകൾ തന്നെയാണ്, പക്ഷെ രണ്ടുപേരും ഡിഫറൻ്റ്. ഇപ്പം മെസ്സിയും റൊണാൾഡോ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന രണ്ടുപേരും ബെസ്റ്റ് പ്ലെയറാണ്, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ, എല്ലാവർക്കും ഇഷ്ടമുള്ള പ്ലെയറാണ്. പക്ഷെ രണ്ടുപേരെ കളി, ഒരാളെ പവർഫുൾ ഗെയിമും ഒരാളെ സ്കില്ലും. ബൈജു ബോക്സിനുള്ളിൽ നിലയ്ക്ക് വന്നാൽ അവനെ പോലെ സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇതല്ലാതുള്ള ആളാണ് ഛേത്രി. ബോക്സിനുള്ളിൽ കിട്ടിയാലും ഗോൾ അടിക്കാൻ ഏത് നിലയ്ക്ക് വേണം ഗോൾ അടിക്കുകയും ചെയ്യും. പക്ഷെ ബാക്കിൽ നിന്ന് പോയി പാസ് മേടിച്ചു കൊണ്ടുവന്ന് ഫീഡ് ചെയ്യാനുള്ള ഗെയിം അവൻ്റെ അടുത്തുണ്ട്. അതാണ് രണ്ടുപേരും. ഡിഫൻസ് അത്രയുള്ളൂ. രണ്ടുപേരുടെ കളിയും സ്വന്തം കളിയും തമ്മിൽ ചെയ്താല്
എന്താ പറയുക, സ്കിൽഫുൾ ആണ് കൂടുതൽ ഈ രണ്ടുപേരെക്കാളും ഐ എം വിജയൻ എന്നാണ് പൊതുവെ ഞങ്ങൾ സ്പോർട്സ് ജേണലിസ്റ്റുകൾ പറയുന്നത്. നല്ല കാര്യം, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ എനിക്ക് അടി കിട്ടു. കളിക്കളിൽ നിന്ന് റിട്ടയർ ചെയ്യാം, ചില ഫസ്റ്റ് ലെവൽ ഫുട്ബോളിൽ നിന്ന് ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് റിട്ടയർ ചെയ്യാം. തീരുമാനം എടുത്തപ്പോൾ ആരോടാണ് ആദ്യം സംസാരിച്ചത്? ഞാൻ രാജിയോടാണോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ? ആരോടാ? അല്ല, ഞാൻ സ്റ്റീഫൻ കോൺസ്റ്റാൻറ്റിൻ എൻ്റെ അടുത്ത് പറഞ്ഞു ആഫ്രേഷ്യൻ ഗെയിംസാണ് ആ ടൂർണമെൻറ്റിൽ നിന്ന് ഞാൻ റിട്ടയർ ആണ്. ആഫ്രേഷ്യൻ ഗെയിംസാണ് വിജയൻ, ഫസ്റ്റ് ഇന്ത്യയിൽ നടക്കുന്ന ടൂർണമെൻറ്റ്. ഇപ്പോൾ ഇവിടുന്ന് റിട്ടയർ ചെയ്യാൻ സാർ നല്ലൊരു റിട്ടയർമെൻ്റ് ആവും എന്ന് പറഞ്ഞു. ഞാനും ജോപ്പോളാണ് ഉള്ളത്. പക്ഷേ ജോപ്പോളിനി ചോദിച്ചു കഴിഞ്ഞ ഇപ്പോഴും പറയാം എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല, നീ റിട്ടയർ ചെയ്യുന്ന നിനക്ക് ഇനി രണ്ടു കൊല്ലം കൂടി കളിക്കായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു രണ്ട് ജോപ്പോൾ നമ്മൾ കുറേ കൊല്ലമൊക്കെ കളിക്കും, നമ്മുടെ ബാക്കിലുള്ളവർക്ക് ചാൻസ് കിട്ടുന്ന അത്ര നല്ലതായിരിക്കും. പക്ഷേ ജോപ്പോളിന് ഇപ്പോഴും പറഞ്ഞാൽ ജോപ്പോൾ സമ്മതിക്കില്ല, അത് റിട്ടയർ ചെയ്യാൻ പാടില്ല എന്ന് പറയുള്ളതാണ്. പിന്നെ ഞാൻ എൻ്റെ പെണ്ണിന് പോയാൽ എൻ്റെ റിട്ടയർമെൻറ്റ് മാച്ചാണ്, ഞാൻ തവണക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ റിട്ടയർ ചെയ്യാൻ പോവാണ് ഒന്ന് ഇങ്ങോട്ട് പോകാൻ പോകാൻ. സ്റ്റീഫൻ കോൺസ്റ്റാൻറ്റിൻ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു സാർ. പക്ഷേ ആ റിട്ടയർഡ് മാച്ച് വലിയൊരു മാച്ച് തന്നെയായിരുന്നു, അത് ഞങ്ങൾ ഫൈനലെത്തി, ഇന്ത്യൻ ടീം ഫൈനലെത്തി. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ ആ റിട്ടയർഡ് ചെയ്യുമ്പോൾ ഞാനും ബൈജുനാണ് സ്ട്രൈക്ക് കളിക്കുന്നത്, ഞാനാണ് ആ ടോപ്പ് സ്കോറർ, ആ ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോറർ. അത് വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ ഇതൊരു ഇന്ത്യയിലൊരാൾ റിട്ടയർ ചെയ്യുന്നുണ്ടാവില്ല, അങ്ങനത്തെ ഒരു റിട്ടയർമെൻറ്റ് മാച്ച് കിട്ടിയിട്ടുണ്ടാവില്ല. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ ജോപ്പോളോട് ഇപ്പോഴും പറഞ്ഞു ജോപ്പോൾ ഒരിക്കലും സമ്മതിക്കില്ല, കാരണം അത്രയും എന്നെ അത്ര സ്നേഹിക്കുന്ന കാരണമാണ്. ഞാനും ആലോചിച്ചിട്ടുണ്ട് പലപ്പോഴും, അയ്യോ രണ്ടു കൊല്ലം കൂടി കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്യാം. പക്ഷേ എൻ്റെ നല്ലൊരു പീക്ക് ടൈമിലും നല്ലൊരു ടൈമിലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ റിട്ടയർമെൻ്റ് കിട്ടി എനിക്ക്. ഈ റിട്ടയർ ചെയ്യുന്ന സമയത്ത് പുതിയ തലമുറ ഒരാൾ ചോദിച്ചോന്ന് എനിക്ക് അറിയണ്ട, ചോദിച്ചിരുന്നെങ്കിൽ നല്ല ഫുട്ബോളറാകുന്ന ഒരു പയ്യനോട് എങ്ങനെ നല്ല ഫുട്ബോളറാകാം എന്ത് പറഞ്ഞു കൊടുക്കും? ഞാനാ ചെറിയ വളർന്നു വരുന്ന കുട്ടികളോടാ? അതെ. ഇല്ല, ഒന്നുമില്ല, ഒരു ഐ എം വിജയൻ ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റി, ഫാനായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല, എൻ്റെ കൂടെ സംസാരിക്കാൻ പറ്റി, അല്ല മനോരമേരെ കൂടെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാൻ പറ്റിയത് പെട്ടെന്ന് ഒരു ഐ എം വിജയൻ ആയതല്ല, അതിന് കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, കോച്ചസ് പറഞ്ഞ കേൾക്കുക, കറക്റ്റ് അതിൻ്റെ പ്രോപ്പർ ചാനലിലൂടെ പോവുക, റെസ്റ്റ് എടുക്കുന്ന സമയത്ത് റെസ്റ്റ് എടുക്കുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. നമ്മളൊരു കുന്നോളം ആഗ്രഹിച്ചാലും തുണ്ടോളം കിട്ടുള്ളൂ. നമ്മൾ എപ്പോഴും ചിന്തിക്കണം അങ്ങനെ. ഞാൻ അതൊക്കെ പറയാനാണ്, ഞാനേ കൃഷാനോടൊക്കെ കളിക്കുന്ന സമയത്ത് റെയിൽവേയിൽ 82 സന്തോഷ് ട്രോഫി നടക്കുകയാണ് കേരളത്തിൽ, അത് തൃശ്ശൂർ. അപ്പോൾ ഞാൻ 3 ക്യാമ്പിലാണ്, ഞാൻ ബോൾ ബോയാണ് അപ്പോൾ അവിടെ. അപ്പോൾ കൃഷ്ണനോട് ആരാധന തുടങ്ങി നടന്നു. അപ്പോൾ റെയിൽവേ ടീമിലാണ് കളിക്കുന്നത്, വെള്ള ജേഴ്സി ഇട്ട് വന്നിട്ട് ഞാൻ ലെഫ്റ്റ് ഉണ്ടല്ല കളിയാണ്ടപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയൽ പ്ലെയറാണ്, അത് ഹൈറ്റ് ഒന്ന് ഭയങ്കര സ്പീഡ്. പക്ഷേ ആരാധന കൂടി. പക്ഷേ ആ കളി കണ്ടിട്ട് ഈ ജനങ്ങളെ കണ്ടിട്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഞാൻ ആലോചിച്ചു, നമുക്കൊക്കെ അപ്പോൾ ഞാൻ കളിക്കുന്നുണ്ട് 3 ക്യാമ്പിൽ, നമുക്കൊക്കെ എപ്പോഴെങ്കിലും ഇങ്ങനെ പറ്റുമോ എന്നൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല, ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ. പക്ഷേ അതെനിക്ക് ചെയ്യാൻ പറ്റി, അച്ചീവ് ചെയ്യാൻ പറ്റി. കാരണം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ആ ഗ്രൗണ്ടിൽ എനിക്ക് ഫെഡറേഷൻ കപ്പ്, കുറേ ടൂർണമെൻ്റ് കളിക്കാൻ പറ്റി ഇത്രയും ജനങ്ങളുടെ മുന്നിൽ. അതാണ് പറഞ്ഞത്, നമ്മൾ ആലോചിക്കുമ്പോൾ കുറച്ച് മുകളിലേക്ക് ആലോചിക്കും, ചിന്തിക്കുക. അപ്പോൾ എന്തെങ്കിലും നമുക്ക് അതിനെ ചിന്തിച്ചാൽ പോരാട്ടോ, അതിനുള്ള ആവോക്ക് ചെയ്യുന്നു, അതൊക്കെ കിട്ടും ഷുവറായിട്ട്. അതെന്ന് പറഞ്ഞത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ എന്തെങ്കിലും. അപ്പോൾ കുഞ്ഞുനാളില് കൽക്കട്ട ഫുട്ബോളിലേക്ക് ആകർഷിച്ച ഒരു ഘടകം കിഷാനോട്? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പോൾ കൽക്കട്ടയിലേക്ക് മാറാനുള്ള തീരുമാനം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു? റിസ്ക് ആയിരുന്നു സത്യം പറഞ്ഞ. കാരണം ഞാൻ കൽക്കട്ടയിലേക്ക് പോകുമ്പോൾ നാട്ടിൽ ആരാധകർ, പക്ഷെ അവർ എന്നെ അത്ര സ്നേഹിക്കുന്ന കാരണം കേരളത്തിലുള്ളവർ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്, നിന്നെ പോയി അവിടെ എത്തി നശിപ്പിക്കുള്ളൂ, കൽക്കട്ട അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ റിസ്ക്കാണ് ഞാൻ എടുത്തത്, ഇവിടെ ജോലി കളഞ്ഞിട്ടാണ് പോണത്. പക്ഷെ ആ ടൈമിൽ റിസ്ക് എടുക്കാനൊരു പവർ എങ്ങനെ കിട്ടിയത് എനിക്കറിയില്ല, പക്ഷേ ആ റിസ്ക് എടുത്ത് പോയി സക്സസ്സായി, അതന്നെ വലിയൊരു വിജയം. പക്ഷെ ഫ്ലോപ്പാവാം, എന്തോ ഗോഡ് ഇസ് ഗ്രേറ്റ്, ഫ്ലോപ്പായില്ല. പക്ഷെ ആ ഒരു നല്ലൊരു ഡിസിഷനായിരുന്നു, കാരണം അവിടെ പോയി കളിച്ചുകൊണ്ട് കണ്ടിന്യൂസ് നമുക്ക് ഇന്ത്യ ഒരു എന്താ പറയുക, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് പ്ലേയേഴ്സ് കളിക്കുന്ന സ്ഥലമാണത്. കൽക്കട്ട ലീഗ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും
സൂപ്പർ പ്ലേയേഴ്സ് കളിക്കുന്ന സ്ഥലമാണ്. അവിടെ പോയിട്ട് നമുക്ക് പോയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗ്രേറ്റ്. നമ്മളൊക്കെ ഒരു ഭാഗ്യമായിട്ട് നമ്മളതിനെ കാണുന്നു. അതാണ് ഗോഡ് ഇസ് ഗ്രേറ്റ് എന്ന് പറഞ്ഞത്. ഇന്നലെ കൽക്കട്ടയിലെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു, സേവർ വയസ്സും ഐ എം വിജയനും കൂടി ഒരുമിച്ച് കൽക്കട്ടയിൽ വന്നാൽ ആരെയാണ് ഇപ്പോഴും കൽക്കട്ടക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നത്? പൈസാരണ പൈസാരനാവാം. പക്ഷെ അവർ പറഞ്ഞ വെച്ചാല് വിജയനോട് സ്നേഹം പൊടിക്ക് കൂടുതലുണ്ടെന്ന്. എന്താണോ കൽക്കട്ടയിൽ ആദ്യമായിട്ട് ചെന്നിറങ്ങിയപ്പോഴുള്ള അനുഭവം പറഞ്ഞു. എന്താണ് കൽക്കട്ട മൈതാനം എന്ന് പറഞ്ഞാൽ, കൽക്കട്ട മൈതാനം മൈതാനങ്ങൾ ഇങ്ങനെ കടലോര മൈതാനങ്ങൾ കിടക്കാണ്, തീർച്ചയായിട്ടും അതിനെ കുറിച്ചുള്ള ഒരു ഒരു അതേ വീട്ടിൽ നിന്ന് പോണ കഥ പറയാം. വീട്ടിൽ നിന്ന് അതെ കൽക്കട്ടയിൽ സൈൻ ചെയ്യാൻ അപ്പോൾ മൂന്ന് ഓഫീസേഴ്സ് വന്നു. വന്നത് കൊൽത്തും പറത്തിയാണ്. അപ്പോൾ അവർ കൽക്കട്ട കൊണ്ടുപോകാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി വന്നു. അപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കൽക്കട്ടയിൽ സൈൻ ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ അൻപരാന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്നു, എൻ്റെ കൊൽത്തും പറത്ത് വന്നു. അപ്പോൾ അമ്മയുണ്ട്. അപ്പോൾ അമ്മ ഞാൻ പറഞ്ഞു ഇങ്ങനെ കൽക്കട്ട പോവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വന്നിട്ട് ഈ കൽക്കട്ടക്കാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മൂത്ത ആൾക്കാരനെ കണ്ടവർ നാച്ചുറലാണ്. കാല് ഇങ്ങനെ തൊട്ട് നിറയിലേക്ക്, നമ്മുടെ അവിടെ ഇല്ലാത്തതാണ്. അമ്മനെ ഇങ്ങനെ കാല് മൂന്ന് കഴിഞ്ഞ് കാല് തൊട്ട് നിറയിച്ചപ്പോൾ അമ്മ കരച്ചിൽ തുടങ്ങി. എൻ്റെ മോനെ കൊല്ലാൻ കൊണ്ടുപോകണോ എന്നൊക്കെ ചോദിച്ചു. അമ്മയ്ക്ക് എന്തെങ്കിലും ബംഗാളി എന്ന് അറിയാം, ഹിന്ദി ഒന്നും അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞ അമ്മല്ല, അത് കളിക്കാൻ കൊണ്ടുപോകണ തന്നെ. അവരെന്തിനാണ് എൻ്റെ കാല് പിടിക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ ജാതി കരച്ചില്ല. ഞാൻ പറഞ്ഞ അതല്ല, അതാണ് എൻ്റെ സ്റ്റാർട്ട് അവിടുന്ന്. അങ്ങനെ കൽക്കട്ടയിൽ പോയി. കൽക്കട്ടയിൽ പോയത് എനിക്ക് ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ ചെന്ന് ഇറങ്ങി സൈൻ ചെയ്യാന്ന് പറഞ്ഞ് ഭയങ്കര രസമാണ് അവിടെ. സൈനിങ് എന്ന് പറഞ്ഞാൽ ഒരു മാസം മുന്നേ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവയ്ക്കുക. കൃഷനോടെയും വികാസ് ബാഞ്ചിനെയും ഈസ്റ്റ് ബംഗാൾ കണ്ടിന്യൂസ് ഈസ്റ്റ് ബംഗാളെ കളിച്ചു വന്നവരാ. ഞാൻ 91 ചെന്നപ്പോൾ ആദ്യമായിട്ട് മോൻ ബാൻഡിൽ അവർ വന്നു. പക്ഷെ അവരെ ഒരു മാസം മുന്നേ ഇവർ കൊണ്ടുപോയി ഒളിച്ച് താമസിപ്പിക്കാൻ കിട്ടാൻ മതി. അത് അങ്ങനെയാണ്, സൈൻ ചെയ്യുമ്പോൾ മാത്രം എഫ് എഫിൽ ചെല്ലുമ്പോഴാണ്, കൽക്കട്ട അവിടെ ചെല്ലുമ്പോഴാണ് അറിയാം ഇന്നവർ സൈൻ ചെയ്യുന്ന കാണണം ആൾക്കാർ. അപ്പോൾ എൻ്റെ ഒരു ഭാഗ്യം തന്നെ ചീമൊക്കെയും കൃഷ്ണനുടേയും വികാസ് ബാഞ്ചിയും സൈൻ ചെയ്യാൻ പോകുമ്പോഴാണ് എന്നെയും കൊണ്ടുപോയത്. ജനത്തിനെ കൊണ്ടിട്ടാണ് എനിക്ക് തന്നെ കണ്ടുപോലെ ഇങ്ങനെ കണ്ടത്. നമ്മുടെ അവിടെ എവിടെയെന്ന് ആ വീട്ടിലിരുന്ന് അല്ല പോലീസിൻ്റെ പോലീസിൻ്റെ അതിനൊന്ന് സൈൻ ചെയ്ത് കൊടുക്കും. അതാണ് കൽക്കട്ട, അതാണ് അനുഭവം. അങ്ങോട്ട് പോയിട്ടുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ സൈൻ ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഇതുവരെ മറക്കാൻ പറ്റാത്തൊരു കാര്യം. പത്താം നമ്പർ ജേഴ്സി തന്നെ കിട്ടി. അത് വലിയൊരു കാര്യം. ഇപ്പോൾ പൈസേട്ടൻ്റെ കാര്യം പറഞ്ഞ കാരണം ഞാൻ പറയണം. അപ്പോൾ പൈസേട്ടനൊക്കെ കളിക്കുന്ന സമയത്ത് ഗോവിന്ദ് എന്ന് പറഞ്ഞൊരു ആളുണ്ട് ഇവിടെ, ബോൾ ബോയ് കണ്ടിട്ടുണ്ടാവും, എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ആള് ആണ് പൈസേട്ടനെ കുറിച്ച് ഇങ്ങനെ 10 വർഷം ഇങ്ങനെ പൈസേട്ടൻ കണ്ടിന്യൂസ് മോൻ ബാലിൽ കളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവൻ്റെ ഓഫീസേഴ്സ് എനിക്ക് 10 നമ്പർ എടുത്ത് തരുമ്പോൾ പറയാണ് ഇതൊരു ലെജൻഡിൻ്റെ ജേഴ്സിയാണ് കേരളത്തിലുള്ള. അപ്പോൾ എനിക്കറിയാം പൈസേട്ടൻ്റെയാണ്. അപ്പോൾ ഇത് തരുമ്പോൾ എന്നോട് പറയാണ് ഈ 10 നമ്പറിൻ്റെ പേര് കളയുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ അതാണ് ഉള്ളിലുള്ളത്, ആ ഒരു ഭാഗ്യം കൽക്കട്ടാർ ഇപ്പോഴും സമ്മതിക്കുന്നുണ്ട് തോന്നുന്നു, എനിക്കറിയില്ല. അതങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ലാണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പൈസേട്ടനായിരിക്കും എന്നേക്കാളും ഇപ്പം കേരളത്തിലെ ഏത് പ്ലേയേഴ്സിനേക്കാളും റെസ്പെക്റ്റ് കൊടുക്കുന്നതും. അത്രയും അധികം 10 വർഷം കണ്ടിന്യൂസ് കൽക്കട്ടയിൽ മോഹൻബാനി കളിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമ്മളൊക്കെ 5 വർഷം അങ്ങനെയൊക്കെ കളിച്ചിട്ടുള്ളൂ. പക്ഷെ ആ ഒരു പേരിപ്പോഴും ഇപ്പോഴത്തെ പ്ലേ ജനറേഷൻ അറിയില്ല. പക്ഷെ പഴയ ജനറേഷനോട് ചോദിച്ചു കഴിഞ്ഞാൽ സേവർ പൈസ് എന്ന് പറയുന്നു. സൗരവത്തിൻ്റെ മറ്റുള്ള കൊണ്ടിട്ട് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച, അതായത് കൽക്കട്ട കളിച്ചതാണ് വിജയനെ വലിയ ഫുട്ബോളറാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു, തീർച്ചയായിട്ടും. പക്ഷേ നമ്മുടെ ആളുകളിൽ കുറെ ആൾക്കാർ അന്ന് ഭയങ്കരമായിട്ട് പഴി പറഞ്ഞു. പിന്നെ അവര് അത് മനസ്സിലാക്കി. പിന്നെ തീർച്ചയായും ഇപ്പൊക്കെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. കാരണം ഇപ്പോ പുറത്തു പോകണം പോണെന്ന് പറയുന്നു ആൾക്കാർ, ഇവിടെ കളിക്കണമെന്ന് പറയില്ല. പുറത്തു പോയി നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് കിട്ടുന്ന അവിടെ കളിക്കാൻ പറഞ്ഞു നമ്മുടെ അടുത്ത ആൾക്കാർ. അന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ കുറ്റം പറയില്ല സപ്പോർട്ടേഴ്സിന്. പക്ഷെ അവര് നമ്മളോടുള്ള ആ സ്നേഹം കേരളത്തിനെതിരെ സന്തോഷം വേണ്ടി കോയമ്പത്തൂര് പെനാൽറ്റി ആ പന്ത് എടുത്ത് വെച്ച് അടിക്കാൻ നിൽക്കുമ്പോ ചെവി തുളക്കുന്ന പോലെ
അല്ല എനിക്ക് ആ ഫീലിംഗ് ഒരു ഫീലിംഗ്സ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. കാരണം എന്താ വെച്ചാലേ ആ സമയത്ത് ഏറ്റവും അധികം ചെന്നൈയിൽ നിന്നും അല്ല കോയമ്പത്തൂരുള്ള ആൾക്കാരല്ല, കേരളത്തിലുള്ള ആൾക്കാരാണ് എല്ലാവരും. കാരണം ബംഗാളും കേരളമാണ് കളി, ഞാനും ഷാഫ് സാറാണ് കൽക്കട്ട ടീമിന്. എൻ്റെ ഒക്കെ ഫസ്റ്റ് ടൈമാണത്, 91 ആ സമയത്താണ് കൽക്കട്ടയിൽ പോണു. ഞാനവിടെ ഞങ്ങൾക്കൊരു ഫീൽഡ് പെനാൽറ്റി കിട്ടി, അത് സത്യജിത് ചാറ്റർജി അടിച്ച് പുറത്തേക്ക് കളഞ്ഞു. അതിൻ്റെ ടൈ ബ്രേക്ക് കിട്ടി, സത്യജിത് ചാറ്റർജി പുറത്തേക്ക് കളഞ്ഞു. അവർക്കൊരു വിഷയമല്ല അത്, ഞാൻ വന്ന് പെനാൽറ്റി അടിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അടിക്കില്ല, പെനാൽറ്റി അടിക്കാൻ എനിക്ക് അറിയാത്ത ആളാണ്. ഞാൻ പറഞ്ഞു പെനാൽറ്റി അടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കിഷാനോടൊക്കെ ഉണ്ട്, തരുണിൻ്റെയൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു എന്നാ പറഞ്ഞു അപ്പം ജാക്കി മാറണം അത് തന്നെ. ഞാൻ സുഖമായിട്ട് പോയി അടിച്ച് പുറത്തേക്ക് കളഞ്ഞു. അതുകൊണ്ട് കേരളം ജയിച്ചു സെമിയില്. ആ എൻ്റെ പെനാൽറ്റി വിഷമം അല്ല, എനിക്ക് ഫീലിങ്സ് വന്നത് വെച്ചാൽ ബംഗാളികൾക്കല്ല വിഷമം, കേരളത്തിലുള്ളവർക്ക് എന്നെ ചീത്ത പറയാനുള്ള സമയമുള്ളൂ. എനിക്കത് വേണ്ട, അത് സ്നേഹം കൊണ്ട് പറയണേന്നെ അവര്. കാരണം ആന്റണി തന്നെ എഴുതിണ്ടോ ഉപ്പിനകത്ത് വേണം, ഉപ്പ എന്നെ വിട്ടുപോയതല്ലേ എന്നൊക്കെ എഴുതിണ്ടോ. ഇല്ലല്ല പൈതലാണല്ലേ, ശരി പറയണ്ടേ. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, ഈ ആൾക്കാർ ഇപ്പോഴും വിചാരിക്കുന്ന വിജയനെ ഇല്ലാത്തൊരു വലിയ വേദന ഉണ്ടെന്നാണ്. നമുക്കിപ്പോ മുറിപ്പാട് ഉണ്ടായാലും മുറിപ്പാട് ഉണങ്ങിക്കഴിഞ്ഞാൽ മുറിപ്പാട് അവിടെ കാണും, വേദന ഉണ്ടല്ല. എന്നിട്ട് ഞാനേ അതിൽ എനിക്ക് ഫീലിങ്സ് ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ പ്രയാസോ അങ്ങനത്തെ. എനിക്ക് പേടി ഇതായിരുന്നു കൽക്കട്ടകാർ എന്ത് വിചാരിക്കുന്നു, അവരെന്ത് എഴുതും കൽക്കട്ടകാർ, അയ്യോ കേരള ടീമിന്റെ ഒപ്പം നിന്നിട്ട് വേണമെന്ന് വെച്ചടിച്ചു. അവര് മൈൻഡ് തന്നെ ചെയ്തിട്ടില്ല, അവർക്ക് സന്തോഷ ട്രോഫി എടുക്കാൻ തന്നെ വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. ആ പക്ഷെ ഈ സന്തോഷ ട്രോഫി ഞാൻ എൻ്റെ കാരണം ആ സന്തോഷ ട്രോഫി തോറ്റു. പക്ഷെ കട്ടക്കിൽ ഇതേപോലെ കേരളം നമ്മൾ ഫൈനൽ വന്നു, ഞാൻ അതേപോലെ തന്നെ തിരിച്ച് അങ്ങോട്ട് കൊടുത്തു. ഞാൻ ബംഗാൾ ടീമിന് കളിക്കാറ് സുഖമായി ഗോളൊക്കെ അടിച്ച് ബംഗാൾ ടീമിന് ജയിപ്പിച്ചു കൊടുത്തു. അതൊരു സ്വീറ്റ് റിവഞ്ച് അല്ല അതൊക്കെ.